കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? നമ്മുടെ സെലാജിനല്ല എന്ന് പറയുന്ന ടെറിഡോഫൈറ്റിലെ പെടുന്ന സെലാജിനല്ലയുടെ ഇന്റേണൽ സ്ട്രക്ചർ നോക്കി, അതുപോലെ എക്സ്റ്റേണൽ മോർഫോളജി നോക്കി. ഇന്ന് നമുക്ക് സെലാജിനല്ലയുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എന്തൊക്കെ തരത്തിലാണ് അത് പുതിയ എന്താ ഒരു പുതിയ ജനറേഷനെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നോക്കാം. രണ്ട് തരത്തിലാണ് സെലാജിനല്ലയുടെ റീപ്രൊഡക്ഷൻ ഉള്ളത്, ഒന്ന് വെജിറ്റേറ്റീവും ഒന്ന് സെക്ഷ്വലും. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിന് രണ്ട് പാരൻസ് ആവശ്യമില്ല. പക്ഷേ സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ ആകുമ്പോൾ അതിന് രണ്ട് പാരൻസിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ രണ്ട് ഗാമേറ്റ്സിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയാം. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ സെലാജിനയിൽ നടക്കുന്നത് മെയിനായിട്ട് നാല് മെത്തേഡ്സ് വഴിയാണ്. ഒരെണ്ണാണ് ഫ്രാഗ്മെൻറ്റേഷൻ, പിന്നെ സ്റ്റെം ട്യൂബേഴ്സ്, ബൾബിൽസ്, ഡോർമെൻ്റ് ബഡ്സ്. ഈ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സെലാജിനലയിലെ സ്ട്രക്ചറൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നല്ലേ, ഇങ്ങനെ സ്റ്റെം ഉണ്ടായിരിക്കും, ഏരിയൽ സ്റ്റെം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്റ്റെമ്മിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വേരുകൾ ഉണ്ടാവും അല്ലേ, ഇങ്ങനെ വേരുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോഡുകളിൽ നിന്ന് വേരുകൾ വന്നിട്ടുണ്ടാവില്ലേ, അങ്ങനെ വേരുകൾ മണ്ണിലേക്ക് അല്ലാതെയും ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. മോൾ ഭാഗത്താണെങ്കിലും മണ്ണിൽ തട്ടാത്ത ഭാഗത്തും വേരുകൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ആ റൂട്ട്സ് എന്ത് ചെയ്യും, ആ റൂട്ടുള്ള ആ ഒരു ഭാഗം എങ്ങനെയെങ്കിലൊക്കെ കഷ്ണമായി പോയിട്ടുണ്ടെങ്കിൽ, സെപ്പറേറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ, അത് പിന്നീട് ഒരു സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ആയിട്ട്, അതായത് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു മെത്തേഡാണ് ഇത് ഫ്രാഗ്മെൻറ്റേഷൻ. ഇനി സ്റ്റെം ട്യൂബേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എന്താ, സ്റ്റെമ്മുമ്മ കുറച്ച് ട്യൂബേഴ്സ് പോലെയുള്ള കുറച്ചൊരു ചെറിയൊരു ഗ്രോത്ത് ഉണ്ടാവും, അത് പിന്നീട് നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോയിട്ട് മണ്ണിൽ തട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, പുതിയ പ്ലാന്റായിട്ട്, പുതിയ സ്പോറോഫായിട്ട് ആണ്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതാണ് സ്റ്റെം ട്യൂബേഴ്സ്. ബൾബിൽ എന്ന് പറയുകയാണെങ്കിലും അതേപോലത്തെ തന്നെയുള്ള ഒരു സ്ട്രക്ചറാണ്. പിന്നെ ഡോർമെൻ്റ് ബഡ്സ് ഉണ്ട്. ഈ ഡോർമെൻ്റ് ബഡ്സ് എന്ന് പറയുമ്പോൾ അത് ഡോർമെൻ്റ് ആണല്ലേ, അതായത് അതൊരു ഐസൊലേറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നതാണ്, അത് ബഡ്ഡുകൾ തന്നെയാണ്. പക്ഷേ ഇതുണ്ടാവുന്നത് അൺഫേവറബിൾ കണ്ടീഷൻസിലാണ് ഈ ബഡ്ഡുകൾ രൂപപ്പെടുന്നത്. ഇനി ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ എന്തുണ്ടാവും, ഈ ബഡ്ഡുകളൊക്കെ പുതിയ സ്പോറോഫൈറ്റ് ആയിട്ട്, പുതിയ സെലാജിനല്ല പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതാണ് എന്ത്, ഡോർമെൻ്റ് ബഡ്സ്. അത്രയാണ് അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊഡക്ഷനിൽ ഏതൊക്കെയാണ് നോക്കിയത്? ഫ്രാഗ്മെൻറ്റേഷൻ, സ്റ്റെം ട്യൂബേഴ്സ്, ബൾബിൽസ്, ഡോർമെൻ്റ് ബഡ്സ്. ഇനി അടുത്തതാണ് സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ. സെക്ഷ്വൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ സ്പോറുകൾ വഴിയാണ്. അപ്പോൾ ഇതിൽ മെയിൽ സ്പോറുകളുണ്ട്, ഫീമെയിൽ സ്പോറുകളുണ്ട്. നമുക്ക് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ എന്താ സെലാജിനല്ല എന്ന് പറയുന്നത് ഒരു ഹെട്രോസ്പോറസ് ആണ്, അതായത് മെയിലും ഫീമെയിലും ഉണ്ട്, അത് കാരണമാണ് ഹെട്രോസ്പോറസ്. ഒരെണ്ണാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ല അല്ലേ പറയുക, ഹോമോസ്പോറസ് എന്നല്ലേ പറയുക. ഇതെന്താണ്, ഹെട്രോസ്പോറസ് ആണ്. രണ്ട് തരം സ്പോർസ് ഉണ്ട്. ഇനി ഏതൊക്കെയാണ് ആ സ്പോർസ്? ഒന്ന് മെഗാസ്പോർസും അതുപോലെ മൈക്രോസ്പോർസും. ഇനി ഈ മെഗാസ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നത് മെഗാസ്പൊറാഞ്ചിയാസിലും മൈക്രോസ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നത് മൈക്രോസ്പൊറാഞ്ചിയാസിലാണ്. പക്ഷേ ഇത് രണ്ടും കാണുന്നത് ഒരൊറ്റ സ്ട്രക്ചറായിട്ടുള്ള സ്ട്രോബൈലസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുമാരാണ്. നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും അല്ലേ, ഇതിലേക്ക് ഒരുപാട് ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ചെറിയ ചെറിയ ഗ്രോത്തുകളില്ലേ എല്ലാ സ്റ്റെമ്മിൻ്റെ അറ്റത്തും, അതാണ് സ്ട്രോബൈലസ്. ഇതിവിടെ എൻ്റെ വീട്ടിലുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ നമുക്കറിയാം എല്ലാ തണ്ടുമ്പലും കറക്റ്റായിട്ട് അതിൻ്റെ സ്ട്രോബൈലസ് ഒക്കെ ഉണ്ട്. ഈ സ്ട്രോബൈലസിൻ്റെ ഒരു സെക്ഷനാണ് ഇത്, VS ആണ്, വെർട്ടിക്കൽ സെക്ഷനാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ മോൾ ഭാഗത്തുള്ള സ്പൊറാഞ്ചിയാസ് ആണ് എന്ത്, മൈക്രോസ്പൊറാഞ്ചിയാസ്. അതിൻ്റെ അകത്താണ് മിയോസിസും മൈറ്റോസിസും കഴിഞ്ഞിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള നമ്മുടെ പൊള്ളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോർസ്, പൊള്ളൻ ഗ്രെയിൻസ് അല്ല മൈക്രോസ്പോർസ് ഉണ്ടാവുക. ഇനി താഴ്ഭാഗത്താണ് എന്തുള്ളത്, മെഗാസ്പൊറാഞ്ചി ഉള്ളത്. ഈ മെഗാസ്പൊറാഞ്ചിയരകത്താണ് ആരുണ്ടാവുക, മെഗാസ്പോർസ് ഉണ്ടാവുക. അപ്പോൾ രണ്ടും ഒരൊറ്റ സ്ട്രക്ചറിൽ തന്നെയാണ്. അതിൻ്റെ മോൾ ഭാഗത്ത് നമ്മുടെ സ്ട്രോബൈലസിൻ്റെ മോൾ ഭാഗത്ത് മെയിൽകോൺസും അതായത് മൈക്രോസ്പൊറാഞ്ചിയാസും, താഴ്ഭാഗത്ത് മെഗാസ്പൊറാഞ്ചിയാസും ആണ് ഉണ്ടായിരിക്കുക. ഇനി അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും നോക്കിയാൽ മൈക്രോസ്പൊറാഞ്ചിയരകത്ത് ഒരുപാട് മൈക്രോസ്പോർ മദർ സെല്ലുകൾ ഉണ്ടായിരിക്കും. ഇവർ സാധാരണ എന്തുണ്ടാവും, മിയോസിസ് നടന്ന് പിന്നെ മൈറ്റോസിസ് നടന്ന് ഒരുപാട് ഹാപ്ലോയിഡും മൈക്രോസ്പോർസ് എവിടെ ഉണ്ടാവും, മൈക്രോസ്പൊറാഞ്ചിയരകത്ത് ഉണ്ടായിരിക്കും. പക്ഷേ മെഗാസ്പൊറാഞ്ചിയരകത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എണ്ണം ഉണ്ടായിരിക്കില്ല, ആകെ ഒന്നോ നാലോ, ഒന്ന് മുതൽ നാല് വരെയൊക്കെ മെഗാസ്പോറുകൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, നമ്മുടെ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുള്ളൂ. അതും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും ഒരുപാട് മെഗാസ്പോർ മദ്രസലുകളുണ്ട്, പക്ഷേ അതിലാകെ ഒരെണ്ണം മാത്രമേ ഫങ്ഷണൽ ആവുള്ളൂ. ആ ഫങ്ഷണലായ ആ ഒരൊറ്റ മെഗാസ്പോർ മാത്രമേ എന്തുള്ളൂ, മിയോസിസും മൈറ്റോസിസും കഴിഞ്ഞിട്ട് പിന്നീട്
നമ്മുടെ ഫംഗ്ഷണൽ ആയിട്ടുള്ള നമ്മുടെ മെഗാസ്പോർ ആയിട്ട് മാറുള്ളൂ. എന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും കാര്യങ്ങളൊക്കെ ആവുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. പിന്നെ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മളെ കോണുമ്മലൊക്കെ നമ്മുടെ മൈക്രോസ്പോറോഫിലും മെഗാസ്പോറോഫിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള പോലെയാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ഉള്ളത്. ഒരു സെൻട്രൽ ആക്സിസ് ഉണ്ടായിരിക്കും. ഈ സെൻട്രൽ ആക്സിസിൻ്റെ ചുറ്റും സ്പൈറലിയാണ് ആര് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, നമ്മുടെ മൈക്രോസ്പോറോഫിലും മെഗാസ്പോറോഫിൽസും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം ലിഗുലേറ്റ് ആണ്. നമ്മൾ ലിഗ്യൂളിൻ്റെ ഒരു സെക്ഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ലിഗ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ലീഫിൻ്റെ ബേസിൽ കാണുന്ന ഒരു ചെറിയ ഗ്രോത്ത് ആണെന്ത് ലിഗ്യൂൾ എന്ന് പറഞ്ഞാൽ. എന്താ, ഒരു ടിപ്പ് പോലത്തെ ഒരു സാധനം അല്ലേ, ഒരു ഫ്ലാപ്പ് പോലത്തെ. അതേപോലത്തെ സ്ട്രക്ചർ എവിടെയുണ്ട്, ഈ ഓരോ നമ്മുടെ മൈക്രോസ്പോറോഫിലാണെങ്കിലും മെഗാസ്പോറോഫിലാണെങ്കിലും ഓരോന്നിൻ്റെ അടിയിലും എന്തുണ്ട്, ഓരോ ലിഗ്യൂൾസ് ഉണ്ട്. അതാണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന ഒരു ചെറിയ ഗ്രോത്ത് പോലെ കാണുന്നില്ലേ, ഇങ്ങനെ ഒരു വള്ളി വള്ളി പോലെ നിൽക്കുന്നത്, ഓരോ ഇലകൾ പോലെ നിൽക്കുന്നത്, അതാണ് എന്ത്, ലിഗ്യൂൾസ്. അപ്പോൾ ഇതൊരു ലിഗുലേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇത് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ മൈക്രോസ്പോറോഫിലും മെഗാസ്പോറോഫിലും ഉണ്ട്. ഈ മൈക്രോസ്പോറോഫിൽ നോക്കിയേ, അതിൻ്റെ താഴത്താണ് എന്തുള്ളത്, ഒരു മൈക്രോസ്പൊറാഞ്ചി ഉള്ളത് അല്ലേ. പിന്നെ ഒരു ലീഫ് പോലത്തെ സ്ട്രക്ചർ അല്ല ഉള്ളത്, അതാണ് നമ്മുടെ മൈക്രോസ്പോറോഫിൽ. അതുപോലെയാണ് മൈക്രോസ്പൊറാഞ്ചിയ ലീഫ് അതിൻ്റെ താഴത്താണുള്ളത്. ഇനി മെഗാസ്പോറോഫിൽ നോക്കിയേ, അതും മെഗാസ്പൊറാഞ്ചി എവിടെയാണുള്ളത്, ലീഫ് അതിൻ്റെ ബേസിലാണുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ലിഗുലേറ്റ് ആണെന്ന് പറഞ്ഞത് അങ്ങനെയാണ്, ലീഫ് പോലത്തെ സ്ട്രക്ചർ അല്ലേ അത്, അതുകൊണ്ടാണ് നമ്മളതിനെ ലിഗുലേറ്റ് ആണെന്ന് പറഞ്ഞത്. ഇനി അടുത്തതാണ് അതിൻ്റെ, നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു, മെഗാസ്പോറോഫിൽ ഉണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ സ്ട്രക്ചർ സ്ട്രോബൈലസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞു, ഏത് ഭാഗത്താണ് മെഗാസ്പൊറാഞ്ചിയോ മൈക്രോസ്പൊറാഞ്ചിയോ ഉള്ളതെന്ന് പറഞ്ഞു, അതുപോലെ എത്ര എത്ര മെഗാസ്പോറുകൾ അല്ലെങ്കിൽ മൈക്രോസ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനും മെഗാസ്പൊറാഞ്ചിയത്തിനും സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കിയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്പോറിന്, ഒരു സ്പോറിന്, അതായത് ഒരു മെഗാസ്പോറാഞ്ചി എടുക്കുക അല്ലെങ്കിൽ ഒരു മൈക്രോസ്പൊറാഞ്ചി എടുക്കുക, നമുക്കൊരു മെഗാസ്പൊറാഞ്ചിയും എങ്ങനെയാണെന്ന് നോക്കാം. മെഗാസ്പൊറാഞ്ചി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ചെറിയ സ്റ്റോക്ക് ഉണ്ട് അല്ലേ, അല്ലെ, ഒരു കുഞ്ഞിയൊരു തണ്ട് പോലെ ഇല്ലേ, അതാണ് ഒരു ചെറിയ സ്റ്റോക്ക് ഉണ്ട്, ഒരു ബേസൽ സ്റ്റോക്ക് ഉണ്ട്. ആ സ്റ്റോക്ക് കൊണ്ടാണ് അത് നമ്മുടെ മെഗാസ്പോറോഫിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ സ്റ്റോക്കും പിന്നെ ഒരു ക്യാപ്സ്യൂള് പോലെ അല്ലെ, ഒരു റൗണ്ട് സ്ട്രക്ചർ അല്ലേ, അതൊരു ക്യാപ്സ്യൂള് പോലെയുള്ളത്. ഈ ക്യാപ്സ്യൂളിന് രണ്ട് ലെയേഴ്സ് ഉണ്ട്. ഈ രണ്ട് ലെയേഴ്സിന് നമ്മൾ ജാക്കറ്റ് എന്നാണ് പറയാം. അപ്പോൾ അപ്പർ ജാക്കറ്റും ഉണ്ട്, അകത്തും ഒരെണ്ണുണ്ട്. ഈ അപ്പർ ജാക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ അപ്പർ ജാക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ള എന്തുകൊണ്ടാണ്, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ആ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെയും മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെയും വി എസ് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, രണ്ട് ലെയേഴ്സ് ഓഫ് സെല്ലുണ്ട്. അതിൽ ഏറ്റവും പുറത്തുള്ളത് എങ്ങനെയാണ്, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല, അവിടെയൊക്കെ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായിരിക്കും. ക്ലോറോപ്ലാസ്റ്റാണ് എന്ത് ചെയ്യുക, ഫോട്ടോസിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് എവിടെയുണ്ട്, നമ്മുടെ അപ്പർ ജാക്കറ്റിലുണ്ട് അല്ലെങ്കിൽ പുറത്തുള്ള കവറിങ്ങിലുണ്ടെന്ന് പറയാം. ഇതിൻ്റെ അകത്ത് എന്താ അടയാളപ്പെടുത്തിയിട്ടുള്ളത്, ടപ്പീറ്റമാണ് അല്ലേ. ഈ ടപ്പീറ്റത്തിൻ്റെ അകത്താണ് നോർമലി നമ്മുടെ ആന്തറിൻ്റെ അകത്തും എങ്ങനെയാണ് ഉണ്ടാവുക, ടപ്പീറ്റമാണ് ഏറ്റവും ഇന്നർ ലെയർ. അതിൻ്റെ അകത്താണ് ആരുണ്ടാവാറ്, നമ്മുടെ മൈക്രോസ്പോർസ് ഉണ്ടാവാറ് അല്ലെങ്കിൽ നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവാറ് അല്ലേ. അതുപോലെ തന്നെയാണ് ഇതിലും, ടപ്പീറ്റത്തിൻ്റെ അകത്താണ് ന്യൂട്രിറ്റീവ് ലെയർ ആയിട്ടുള്ള ടപ്പീറ്റത്തിൻ്റെ അകത്താണ് ആരുള്ളത്, മൈക്രോസ്പോറുകളുള്ളത്. അതുപോലെ തന്നെയാണ് എവിടെയും നമ്മുടെ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ അകത്തും ഒരു ടപ്പീറ്റ് എന്ന് പറയുന്ന ലെയറുണ്ട്. അതിൻ്റെ അകത്താണ് മെഗാസ്പോർസ് ഉള്ളത്. പക്ഷെ നമ്മൾ ആ പിക്ചർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ അകത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു സെൽസ് പോലെ ഉണ്ട് അല്ലേ, അതൊക്കെ ഒരുപാട് മൈക്രോസ്പോർസ് ആണ്. പക്ഷെ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ അകത്ത് എങ്ങനെയാണ്, ആകെ മൂന്നെണ്ണല്ലേ ഉള്ളൂ മെഗാസ്പോർസ്. അതുകൊണ്ടാണ് പറഞ്ഞത് മൈക്രോസ്പോറുകളിൽ, മൈക്രോസ്പൊറാഞ്ചിയത്തിലെ ഒരുപാട് മൈക്രോസ്പോറുകൾ ഡെവലപ്പ് ചെയ്യുമെന്നും, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മെഗാസ്പൊറാഞ്ചിയത്തിലെ ആകെ വിരലിലെണ്ണാവുന്ന 1 മുതൽ 4 വരേക്ക് എന്തുണ്ടാവുള്ളൂ, മെഗാസ്പോർസ് ഡെവലപ്പ് ചെയ്യുള്ളൂ എന്നും പറഞ്ഞത്. ഇനി ഇതാണ് ഒരു മെഗാസ്പോറിൻ്റെ സ്ട്രക്ചർ. മെഗാസ്പോറിന് എന്തുണ്ട്, ഒരു എക്സോസ്പോറും ഉണ്ട്, എൻഡോസ്പോറും ഉണ്ട്. എക്സോസ്പോർ എന്ന് പറഞ്ഞാൽ സ്പോറിൻ്റെ പുറത്തുള്ള ഭാഗം, എൻഡോസ്പോർ എന്ന് പറഞ്ഞാൽ സ്പോറിൻ്റെ അകത്തുള്ള ഭാഗം. അതിൻ്റെ അകത്താണ് നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ടാവുക. പിന്നെ എക്സോസ്പോർ എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒരു സ്ക്ലപ്ചേർഡ് ആയിട്ടുള്ള ലെയർ ആയിരിക്കും, കുറച്ച് തിക്കായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ എൻഡോസ്പോർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, കുറച്ച് ലൂസായിരിക്കും, കുറച്ച് സ്മൂത്തായിരിക്കും. അതൊക്കെ ആയിരിക്കും എൻഡോസ്പോറിൻ്റെ കുറച്ച് ഒരു ഫീച്ചേഴ്സ്. അതിൻ്റെ അകത്താണ് ആരുള്ളത്, നമ്മുടെ മെഗാസ്പോർ ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസ് ഉള്ളത്, ഫീമെയിൽ ഗാമേറ്റ് ഉള്ളത്. അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഉള്ളത്.
ഇനി ഇത് മെച്യൂർ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ സ്പോറ് മെച്യൂർ ആയി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഡെഹിസെൻസ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റോക്ക് പോലത്തെ സ്ട്രക്ചറും പ്ലസ് ഒരു ക്യാപ്സ്യൂള് പോലത്തതും അല്ലേ. ഈ ക്യാപ്സ്യൂളിൻ്റെ മുകൾ ഭാഗം ആ ഭാഗം ഒന്ന് പൊളിഞ്ഞിട്ട് താഴ്ഭാഗം ഷ്രിങ്ക് ചെയ്യും. ഷ്രിങ്ക് ചെയ്യുക പറഞ്ഞാൽ ചുരുങ്ങുക. ചുരുങ്ങിയിട്ട് ആ ഒരു ചുരുങ്ങുന്നതിൻ്റെ ഫലമായിട്ടാണ്, ഡ്രൈ ചെയ്യുമ്പോൾ ചുരുങ്ങുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്, നമ്മുടെ സ്പോറുകൾ ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ മെച്യൂർ ആയിട്ടുള്ള സ്പോറുകൾ പെട്ടെന്ന് പുറത്തേക്ക് ചാടുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഡെഹിസെൻസ് ഉണ്ടാകുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളിതിൽ നോക്കിയത്. എന്തൊക്കെയാണ് നോക്കിയത്? സെലാജിനെല്ലയുടെ റീപ്രൊഡക്ഷൻ ഏത് മെത്തേഡ്സ് വഴിയാണ് നോക്കി. വെജിറ്റേറ്റീവ് ഉണ്ട്, സെക്ഷൽ ഉണ്ട്. വെജിറ്റേറ്റീവിൻ്റെ വേരിയസ് മെത്തേഡ്സ് നോക്കി അല്ലേ. എന്തായിരുന്നു? ഡോർമെൻ്റ് ബഡ്സ് ഉണ്ട്, ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്, ബൾബിൽസ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സ്ട്രക്ചർ അല്ലേ. ഇനി അതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു? അത് ഹെട്രോസ്പോറസ് ആണ്. കാരണം എന്താ, രണ്ട് തരത്തിലുള്ള സ്പോറുകൾ എവിടെ ഉണ്ടാവും? സെലാജിനെലയിലുണ്ടാവും. മൈക്രോസ്പോർസും ഉണ്ടാവും, മെഗാസ്പോർസും ഉണ്ടാവും. പിന്നെ അതിൻ്റെ അതെവിടെയുള്ളേ നോക്കി അല്ലേ. അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? സ്ട്രൊബൈലസ് എന്ന് പറയുന്ന, സ്ട്രൊബൈല എന്ന് പറയുന്ന ഒരു കോണ് പോലുള്ള സ്ട്രക്ചറാണ് ഉള്ളത്. കോണെന്നും നമുക്ക് പറയാം കേട്ടോ ഈ സ്ട്രൊബൈലേനെ. ഇതെങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഒരു ആക്സിസ് ഉണ്ട്, സെൻട്രൽ ആക്സിസിൻ്റെ ചുറ്റും സ്പൈറലിയാണ് ആരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്? മൈക്രോസ്പോറോഫിലിനെയും മെഗാസ്പോറോഫിലിനെയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെന്താ പറഞ്ഞത്? ഒരു സ്ട്രോബൈലസിൻ്റെ മോൾ ഭാഗത്താണ് മൈക്രോസ്പോറോഫിൽ ഉണ്ടാവുന്നതും, താഴ്ഭാഗത്താണ് അതിൻ്റെ ബേസ് ഭാഗത്താണ് ആരുണ്ടാവുക? മെഗാസ്പോറോഫിൽ ഉണ്ടാവുന്നത്. പിന്നെ നമ്മളൊരു പോയിന്റ് പറഞ്ഞില്ല, അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഗാസ്പോറോസ്പോറോഫിൽസ് ഉണ്ടാകുന്നതും മൈക്രോസ്പോറോഫിൽസ് ഉണ്ടാകുന്നതും ഓരോ സൈഡിലാണ്. അതായത് ഓരോ സൈഡിലേക്ക് റെസ്ട്രിക്റ്റ് ആയിട്ടാണ് എന്തുണ്ടാവാറ്, മെഗാസ്പോറോഫിലും മൈക്രോസ്പോറോഫിലും ഉണ്ടാവാറ്. പിന്നെ ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അതൊക്കെ ലിഗുലേറ്റ് ആണല്ലേ. ഓരോ മെഗാസ്പോറോഫിലിൻ്റെ ബേസിലും ആണ് എന്തുള്ളത്, ഒരു ലിഗ്യൂള് പോലുള്ള സ്ട്രക്ചറിൻ്റെ ബേസിലാണ് എന്തുള്ളത്, നമ്മുടെ മെഗാസ്പോറസും, അതായത് മെഗാസ്പൊറാഞ്ചിയും മൈക്രോസ്പൊറാഞ്ചിയും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്താണ് എന്തുള്ളത്, ഈ മൈക്രോസ്പോർസിനും മെഗാസ്പോർസിനും രണ്ട് ജാക്കറ്റുകളുണ്ട്. അതായത് രണ്ട് ലയേഴ്സ് ഓഫ് സെൽസ് ഉണ്ട്. ഏറ്റവും പുറത്തത് എന്താണ്, ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആയിട്ടുള്ള സെൽസും, പിന്നെ അകത്ത് നമ്മുടെ ടപ്പീറ്റും ഉണ്ട്. അതിൻ്റെ അകത്താണ്, അത് മൈക്രോസ്പോറാണെന്ന്, മൈക്രോസ്പൊറാഞ്ചിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരുപാട് ഹാപ്ലോയിഡ് എന്തുണ്ടാവും, മൈക്രോസ്പോർസ് ഉണ്ടാവും. ഇനി മെഗാസ്പൊറാഞ്ചിയാണെന്നുണ്ടെങ്കിൽ 1 മുതൽ 4 വരെയൊക്കെ, അത്രയൊക്കെയാണ്. അതിനേക്കാളും കൂടുതലൊക്കെ റെയറായിട്ട് മാത്രമേ മെഗാസ്പോർസ് ഉണ്ടായിരിക്കുള്ളൂ. അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഗാമേറ്റിൻ്റെ ഫോർമേഷൻ, അതുപോലെ ഗാമേറ്റ് എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.